അപ്പോൾ എക്സ്റ്റിയിലെ ഷെയർ ഓപ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്ത ഡിസൈൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട് ഞാനിവിടെ പ്ലേ ബട്ടൺ അമർത്തി ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ് നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ച് കാണും ആ മുകളിലുള്ള ആ ഒരു ആ ഒരു ബാറിലെ നമ്മുടെ ആ ഒരു ബാർ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ സ്ക്രീൻ ഒപ്പം തന്നെ സ്ക്രോൾ ആയി പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എനിക്ക് ആ ഒരു ബാർ ഫിക്സഡ് ആയിട്ട് വേണം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം ആദ്യമേ അതിനുവേണ്ടി നിങ്ങൾ പ്രോട്ടോ ടൈപ്പ് സെക്ഷനിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അത് ഓർത്തുവെക്കുക പ്രോട്ടോ ടൈപ്പ് സെലക്ഷൻ സെക്ഷൻ സെലക്ട് ചെയ്താലേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ പ്രോട്ടോ ടൈപ്പ് സെലക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ബാറാണോ ഫിക്സഡ് ആയിട്ട് വേണ്ടത് അല്ലെങ്കിൽ ഏതൊരു സാധനമാണോ ഫിക്സഡ് ആയിട്ട് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെയുള്ള ഫിക്സ് പൊസിഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇത് വർക്ക് വർക്കാകുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നിങ്ങളൊന്ന് പ്ലേ ബട്ടൺ ചെയ്ത് പ്രസ് ചെയ്ത് നോക്കുക അപ്പോഴേക്കും ആ ഒരു വിൻഡോ വരും ഇത് ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ഒരു ബാർ സ്ക്രോൾ ആകാതെ അവിടെ തന്നെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഓക്കെയാണ് ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ സ്ക്രോൾ ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആ ഒരു ബോട്ടം നാവിഗേഷൻ ബാറ് ഏറ്റവും താഴെയാണ് പ്ലേസ് ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ ഒരു ഫോണിൻ്റെ ആ ഒരു വിൻഡോയുടെ അവസാനമായിരിക്കണം ഒരു ബോട്ടം നാവിഗേഷൻ ബാറ് വേണ്ടത് അത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും ഇപ്പോൾ ഞാൻ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് ആ സ്ക്രീനിൻ്റെ താഴെ ആ ഒരു നീല ഡോട്ടഡ് ഡോട്ടഡ് ലൈൻ കാണാമല്ലേ നമ്മുടെ ഫോണിൻ്റെ ആ ഒരു ഡയ്മെൻഷൻ്റെ ആ ഒരു എൻഡാണത് അതായത് ആ ഒരു അവിടെ വേണം നമ്മുടെ ആ ഒരു ബോട്ടർ നാവിഗേഷൻ ബാറ് പ്ലേസ് ആകാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഡിസൈൻ സെക്ഷനിലേക്ക് വീണ്ടും പോവുക അതിനുശേഷം ആ ബോട്ടർ നാവിഗേഷൻ ബാർ സെലക്ട് ചെയ്ത് ആ ഒരു നീല ഡോട്ട് ഡോട്ട് ലൈൻ തീരുന്ന അവിടെയായിട്ട് ബോട്ടർ നാവിഗേഷൻ ബാറിൻ്റെ എൻഡ് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ പ്രോട്ടോ ടൈപ്പ് സെക്ഷനിൽ പോയി മറക്കരുത് വീണ്ടും ഞാൻ പറയുകയാണ് പ്രോട്ടോ ടൈപ്പ് സെക്ഷനിൽ പോയിട്ട് ആ ഒരു ബാർ സെലക്ട് ചെയ്ത് ഫിക്സ് പൊസിഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ആ ഒരു പ്ലേ ബട്ടൺ ജസ്റ്റ് പ്രെസ് ചെയ്ത് നോക്കുക കാരണം ഇത് വർക്ക് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകും ബോട്ടർ നാവിഗേഷൻ ബാർ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുന്നില്ലേ അതായത് ഒരു ഫോണിൽ നമ്മൾ എങ്ങനെയാണോ സ്ക്രീൻ കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു ബോട്ടർ നാവിഗേഷൻ ബാറും ടോപ്പിൽ ചെയ്തും കാണുന്നുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഈ ഒരു ഫയൽ ഷെയർ ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആ ഒരു ഷെയർ എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്യുക ഇവിടെ റൈറ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ അത് ഡിസേബിൾ ആയി കിടക്കുകയാണ് അതിന് കാരണം എൻ്റെ എച്ച് ഡി സ്റ്റാർട്ടപ്പ് പ്ലാനാണ് അതുകൊണ്ടാണ് എച്ച് ഡി അപ്ഗ്രേഡ് ചെയ്താലേ ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരത്തുള്ളൂ ജസ്റ്റ് ആ ഒരു ക്രിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഒരു ലിങ്ക് ക്ലിങ്ക് ഒരു ക്രിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഒരു ലിങ്ക് ജനറേറ്റ് ആകും ആ ലിങ്ക് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും അയച്ചു കൊടുത്ത് ഈ ഒരു എച്ച് ഡി ഫയലിലേക്ക് ആക്സസ് കൊടുക്കാം അത്രമേ ഉള്ളൂ കാര്യം പക്ഷേ ഇവിടെ ഒരു എക്സ് ടിയുടെ എക്സ് ഡി പഠിക്കുക എന്നുള്ള സ്ഥിതിക്ക് നമുക്കതിൻ്റെ ആവശ്യമുള്ളതല്ല നിങ്ങൾക്ക് എസ് ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മളൊരു പ്ലേലിസ്റ്റ് തന്നെ എക്സ് ടിയെ കുറിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരക്കും എല്ലാവർക്കും നന്ദി